ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിയറി ആയിട്ടുള്ള മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോയിലായിട്ട് നെറ്റ് ഇൻകം തിയറിനെ കുറിച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി ഈസ് ഓൾസോ നോൺ ആസ് MM തിയറി. ദെൻ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഫ്രാങ്കോ മോഡിഗ്ലിയാനി ആൻഡ് മെർട്ടൻ മില്ലർ. അപ്പോൾ ഫ്രാങ്കോ മോഡിഗ്ലിയാനിയും മെർട്ടൻ മില്ലറും 1958 ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു തിയറിയാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ തിയറി, ദാറ്റ് ഇസ് ദിസ് തിയറി, ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് NOI തിയറി ഇൻ ദി ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ്. അപ്പോൾ ഇവിടെ മോഡിഗ്ലിയാനിയും മില്ലറും രണ്ട് കേസിലാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് വിത്ത് ടാക്സും ആൻഡ് സെക്കൻഡ് വൺ ഈസ് വിത്തൗട്ട് ടാക്സും. അതായത് MM തിയറിക്ക് ഒരുപാട് അസംഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അസംഷൻസ് എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് MM തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. MM തിയറി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് എന്താണ് നെറ്റ് ഇൻകം അപ്രോച്ച് എന്നും നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ചും ട്രഡീഷണൽ തിയറിനെ കുറിച്ചും മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദിസ് തിയറി ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് NOI തിയറി. NOI നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയാണ്. അപ്പോൾ ടാക്സ് കൺസിഡർ ചെയ്യാതെ നമ്മൾ ഈ തിയറീനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് NOI തിയറിക്ക് ഈക്വലാണ്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന് ഈക്വലാണ്. ദെൻ ഇപ്പോൾ നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെൻ കോർപ്പറേറ്റ് ടാക്സ് എക്സിസ്റ്റ് ദിസ് തിയറി സിമിലർ ടു NI തിയറി. അപ്പോൾ ഈ തിയറി എന്തിന് സിമിലറാണ്? നെറ്റ് ഇൻകം തിയറിക്ക് സിമിലറാണ്. അപ്പോൾ രണ്ട് കേസിലാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ തിയറി ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വിത്ത് കോർപ്പറേറ്റ് ടാക്സും ആൻഡ് സെക്കൻഡ് വൺ ഈസ് വിത്തൗട്ട് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സാണ് വരുന്നത്. അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ഈ തിയറിയിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റെലവൻസ് തിയറിയും, അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇറലവൻസ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ് ആണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഇറലവൻസ് തിയറി. അതായത് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് കമ്പനിക്ക് കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കമ്പനിക്ക് കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എങ്കിൽ അത് ഇറലവൻസ് തിയറിയാണ്. അപ്പോൾ ഫസ്റ്റ് തിയറി ഇറലവൻസ് തിയറിയാണ്. ദാറ്റ് ഈസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് കോർപ്പറേറ്റ് ടാക്സസ്. അപ്പോൾ ഈ തിയറിയാണ് എന്തെന്ന് പറയുന്നത്, ഒറിജിനൽ തിയറി, MM തിയറിയിലെ ഒറിജിനൽ തിയറിയാണ് ഇറലവൻസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി എ ഫേംസ് ടോട്ടൽ വാല്യൂ ആൻഡ് ഇറ്റ്സ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി സെയിം അറ്റ് ഓൾ ഡിഗ്രീസ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഫേംസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നതും അതിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ ഹാവ് നോ എഫക്റ്റ് ഓൺ ദി വാല്യൂ ഓഫ് ദി ഫേം. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഫേമിൻ്റെ വാല്യൂവിനെ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദി ഫേം ദാറ്റ് ഈസ് നോൺ ആസ് വി, ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയണത്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് മാറ്റം കൊണ്ടുവന്നാലും ഡെപ്റ്റിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയാലും ഇക്വിറ്റി കൂട്ടിയാലും അപ്പോൾ പ്രൊപ്പോർഷനിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറലവൻ്റ് ആണ്. അതിന് ഒരു പ്രസക്തിയില്ല, ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ദെയർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ഇറലവൻസ് തിയറി. ഓക്കെ, ദെൻ ഇവിടെ അവർ വേറൊരു ആർഗ്യുമെൻറ്റും കൂടെ പറയുന്നുണ്ട്. ദേ ആർഗ്യൂഡ് ദാറ്റ് ദർ ഈസ് നത്തിങ് വിച്ച് മേ ബി കോൾഡ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദിസ് തിയറി ഈസ് സിമിലർ ടു നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. ഈ തിയറി എന്തിന് സിമിലറാണ്? നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിന് തിയറി സിമിലറാണ്. ദേ പ്രൂവ്ഡ് ദിസ് അണ്ടർ എ ഗിവൺ സെറ്റ് ഓഫ് അസംഷൻസ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് അസംഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അസംഷൻസ് എന്ന് നോക്കാം.
അപ്പോൾ ഈ സെറ്റ് ഓഫ് അസംഷനെ ബേസ് ചെയ്തിട്ട് അവർ പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ദി ക്യാപിറ്റൽ സ്ട്രക്ചറും അതേപോലെ തന്നെ അതിൻ്റെ കോമ്പോസിഷനും ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദ ഹാവ് ഷോൺ ദാറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓർ ഫിനാൻഷ്യൽ ലിവറേജ് ഡസ് നോട്ട് മാറ്റർ ആൻഡ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ഫേം ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതായത് അവർ ഈ തിയറിയിലൂടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അവർ കാണിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്ന മാറ്റത്തിനെയോ അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂവിൽ മാറ്റത്തിനെയോ ഒന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാല്യൂ ഫേം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ് നോക്കാം. ദറ്റ് ഈസ് അസംഷൻസ് ഓഫ് എം എം അപ്രോച്ചിലെ ഫസ്റ്റ് അസംഷനാണ് ദർ ഈസ് എ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ എന്തുണ്ട്? ഒരു പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട് എന്നാണ് ഫസ്റ്റ് അസംഷൻ. അപ്പോൾ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് അസംഷൻ ഈസ് ദി ബിസിനസ് റിസ്ക് ഓഫ് ഓൾ ദി ഫേംസ് ആർ ഹോമോജീനിയസ്. അപ്പോൾ ഓരോ ഫേമിൻ്റെ ബിസിനസ് റിസ്ക്കും അല്ലെങ്കിൽ എല്ലാ ഫേമിൻ്റെയും ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, ഒരേപോലെയാണ്. അതായത് റിസ്ക് സെയിമാണ്, എല്ലാ ഫേമിലും റിസ്ക് സെയിമാണ്, ചില ഫേമിന് കൂടുതൽ റിസ്ക് അല്ലെങ്കിൽ ചില ഫേമിന് കുറവ് റിസ്ക് എന്നില്ല. ഇവിടെ ഒരു അസംഷൻ, നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ റിസ്ക് എന്ന് പറയുന്നത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫേമിനും ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയാണ് എന്നർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദർ ആർ നോ ടാക്സസ്. ഇവിടെ എന്തില്ല? ടാക്സ് ഇല്ല, ഫേമിന് ടാക്സ് ഇല്ല. അപ്പോൾ ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സസ്. ദെൻ നെക്സ്റ്റ് ദർ ഈസ് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്. നെക്സ്റ്റ് അസംഷൻ ഈസ് ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റും വരുന്നില്ല. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റാഷണലാണ്. അതായത് വളരെ ബുദ്ധിപരമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സ് തിങ്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദൻ നെക്സ്റ്റ് ഓൾ ദി ഇൻവെസ്റ്റേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ദി സെയിം പെർസെൻറ്റേജ് ഓഫ് ഫേംസ് എബിറ്റ്. അപ്പോൾ എബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. അപ്പോൾ ഫേമിലുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് സെയിം പെർസെൻറ്റേജ് ഓഫ് ഫേംസ് എബിറ്റാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിം പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത് ഈക്വൽ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അവർക്ക് ഇൻകം എന്തായിരിക്കും? ഈക്വൽ ആയിട്ടായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഓൾ ദി ഏർണിങ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ഫോംസ് ഓഫ് ഡിവിഡൻറ്റ്. അപ്പോൾ നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് എല്ലാ ഏർണിങ്സും, കമ്പനിക്ക് കിട്ടുന്ന എല്ലാ ഏർണിങ്സും, കമ്പനീൻ്റെ എല്ലാ ഇൻകം, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഏർണിങ്സ് എടുത്ത് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നില്ല. ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഏർണിങ്സ് റീറ്റെയിൻ ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യാണ്? കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് നൽകും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് അസംഷൻ. ദെൻ നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രീ ടു ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും ഫ്രീ ആണ്. അതായത് അവർക്ക് യാതൊരു കൺട്രോളും ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിൽ സെക്യൂരിറ്റീസ് വാങ്ങാനോ, സെക്യൂരിറ്റി മീൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സൊക്കെ വാങ്ങാനോ അത് വിൽക്കാനോ യാതൊരു കൺട്രോളും ഇൻവെസ്റ്റേഴ്സിൻ്റെ മുകളിലില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും സെക്യൂരിറ്റീസ് വാങ്ങുകയും ചെയ്യാം, വിൽക്കുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് അസംഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എം എം തിയറി സ്ട്രെസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഫേം ഓർ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഫിറ്റബിലിറ്റി ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഇൻകം ആൻഡ് റിസ്ക്. വാല്യൂ ഓഫ് ഫേം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒന്നെങ്കിൽ പ്രൊഫിറ്റബിലിറ്റീനെ, പ്രൊഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്, ഒന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ അല്ലെങ്കിൽ റിസ്കിനെ ബേസ് ചെയ്തിട്ടാണ് ഫേമിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, അല്ലാതെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളല്ല എന്നാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ തിയറി എംഫസൈസ് ചെയ്യുന്ന ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിയോണ്ട് എ സെർട്ടൺ ലിമിറ്റ് ഓഫ് ഡെപ്റ്റ് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു സെർട്ടൺ ലിമിറ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് മറ്റ് തിയറികളിലൊക്കെ പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് കൂടും, കാരണം നമ്മൾ ഡെപ്റ്റ് കൂടുതൽ കൊണ്ടുവരുമ്പോൾ അവിടെ ഡെപ്റ്റേഴ്സിന് അല്ലെങ്കിൽ
ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കും, അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് കൂടും. ഓക്കെ, പക്ഷേ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യും? ഡൗൺ ആവും, ഫോൾ ചെയ്യും. ദസ് അവിടെ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കോസ്റ്റും ബാലൻസ് ചെയ്യപ്പെടുന്നതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഇൻ ദി ഒപ്പീനിയൻ ഓഫ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ, ടു ഐഡൻറ്റിക്കൽ ഫേംസ് ഇൻ ഓൾ റെസ്പെക്ട്സ് എക്സെപ്റ്റ് ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ കൺട്രോൾ ഹാവ് ഡിഫറെൻറ്റ് മാർക്കറ്റ് വാല്യൂ ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് MM തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ ഇപ്പോൾ വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കണ്ടൻറ്റ് കൊണ്ടുവരും. അപ്പോൾ ഈ ഡെപ്റ്റ് കൊണ്ടുവരുമ്പോൾ, ഡിബഞ്ചേഴ്സിനെ കൊണ്ടുവരുമ്പോൾ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ടാക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറച്ച് എമൗണ്ടിനാണ് നമ്മൾ ടാക്സ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, എന്നിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഫസ്റ്റ് നമ്മൾ കുറക്കും, ദെൻ ആഫ്റ്റർ ദാറ്റ് ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടാക്സ് ഡിഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിവിഡൻഡ് ടാക്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റ് വന്നതോടുകൂടി, അപ്പോൾ അതൊരു ലിമിറ്റേഷനായി, MM തിയറീൻ്റെ ഒരു ലിമിറ്റേഷനായി മാറി. അപ്പോൾ ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ നെക്സ്റ്റ് ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് വെൻ കോർപ്പറേറ്റ് ടാക്സസ് ആർ അസ്യൂംഡ് ടു എക്സിസ്റ്റ്. കോർപ്പറേറ്റ് ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷനോട് കൂടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു, ഒരു തിയറിയും കൂടി അവർ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ ഹാഡ് വിഡ്രോൺ ദി അസംഷൻ ദാറ്റ് ദർ ആർ നോ കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ഇല്ല എന്നുള്ള അസംഷൻ അവർ വിഡ്രോ ചെയ്തു. എന്തുകൊണ്ടാണ് വിഡ്രോ ചെയ്തത്? ഡ്യൂ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് ടാക്സ്, ടാക്സിൻ്റെ എക്സിസ്റ്റൻസ് കാരണം. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദി ലിവേർഡ് ഫേം വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് അൺലിവേർഡ് ഫേം എന്നാണ് പറയുന്നത്. അതായത് ഒരു അൺലിവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കുറവായിരിക്കും ഒരു ലിവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അൺലിവേർഡ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെപ്റ്റ് ഉണ്ടാവില്ല. ലിവേർഡ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി ഉണ്ടാവും, ഡെപ്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ലിവേർഡ് ഫേമിൻ്റെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണ് അൺലിവേർഡ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, therefore the value of the levered firm will be more than the value of the unlevered firm. അതുകൊണ്ടുതന്നെ ഒരു അൺലിവേർഡ് ഫേമിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണ് എന്ത് ഒരു ലിവേർഡ് ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈവൺ ഇഫ് ബോത്ത് ആർ ഐഡൻറ്റിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ്. അപ്പോൾ ആ രണ്ട് ഫേമും എല്ലാ ആസ്പെക്റ്റുകൊണ്ടും ഒരേപോലെയാണ്, ഐഡൻറ്റിക്കൽ ആണെന്നുണ്ടെങ്കിലും അവിടെ ലിവേർഡ് ഫേമും അൺലിവേർഡ് ഫേമും ആണെന്നുണ്ടെങ്കിൽ ഒരു അൺലിവേർഡ് ഫേമിനേക്കാൾ വാല്യൂ കൂടുതലായിരിക്കും ഒരു ലിവേർഡ് ഫേമിന്. ഓക്കെ, ദെൻ ദി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ മാക്സിമൈസിങ് ദി ഡെപ്റ്റ് മിക്സ് ഇൻ ദി ഇക്വിറ്റി ഓഫ് എ ഫേം. അപ്പോൾ നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സിമൈസിങ് ദി ഡെപ്റ്റ് മിക്സ് ഇൻ ദി ഇക്വിറ്റി ഓഫ് എ ഫേം, അതായത് ഫേമിൻ്റെ ഇക്വിറ്റിയിൽ ഡെപ്റ്റിൻ്റെ കണ്ടൻറ്റ് മാക്സിമൈസ് ചെയ്തിട്ടാണ് നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട് എന്നുള്ള ഒരു അസംഷനും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ തിയറി, MM തിയറി എന്തിന് തുല്യമാണ്? ദാറ്റ് ഈസ് നെറ്റ് ഇൻകം അപ്രോച്ചിന് തുല്യമാണ്. സോ ദിസ് തിയറി സിമിലർ ടു നെറ്റ് ഇൻകം തിയറി ബിക്കോസ് ഹിയർ കോർപ്പറേറ്റ് ടാക്സ് എക്സിസ്റ്റ് ആണ്. അവരെ അസംഷൻ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ്, MM തിയറീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേഷൻ ഓഫ് മാർക്കറ്റ് വാല്യൂ അണ്ടർ MM തിയറി അക്കോർഡിംഗ് ടു MM അപ്രോച്ച്. ഇപ്പോൾ MM അപ്രോച്ച് പ്രകാരം ദി മാർക്കറ്റ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. ഇപ്പോൾ ഒരു അൺലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് VU മീൻസ് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം. VU ഈസ് ഈക്വൽ ടു ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ KO, ദാറ്റ് ഈസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ VU എന്ന് പറയുന്നത് വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം ആണ്. ദെൻ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് എബിറ്റ് എന്ന് പറയുന്നത്. T ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടാക്സ് റേറ്റിനെയാണ്. ദെൻ KO ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഇക്വേഷൻ അണ്ടർ റിവൈസ്ഡ് MM അപ്രോച്ച്. ഓക്കെ, ദെൻ
സെക്കൻഡ് ഇക്വേഷൻ ദറ്റ് ഈസ് അണ്ടർ റിവൈസ്ഡ് എം എം അപ്രോച്ചിൽ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ആണ്. അപ്പോൾ ലിവേർഡ് ഫേമിൻ്റെ മാർക്കറ്റ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ്. ദാറ്റ് ഈസ് വി വൺ ഈസ് ഈക്വൾ ടു ഓർ വി ഐ ഈസ് ഈക്വൾ ടു വി യു പ്ലസ് ഡി ടി വി യു പ്ലസ് ഡി ടി. അപ്പോൾ ഇവിടെ വി വൺ ഓർ വി ഐ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ലിവേർഡ് ഫേം ആണ്. ദെൻ വി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു വാല്യൂ ഓഫ് അൺലിവേർഡ് ഫേം. ദെൻ ഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡെപ്റ്റും ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ടാക്സ് റേറ്റും ആണ്. അപ്പോൾ ലിവേർഡ് ഫേം എന്ന് പറയുമ്പോൾ അവിടെ ഡെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ലിവേർഡ് ഫേമിൻ്റെ കേസിൽ. അൺലിവേർഡ് ഫേമിൻ്റെ കേസിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇക്വിറ്റി മാത്രം, ഇക്വിറ്റി റിട്ടേൺ ഏർണിങ്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ടു ഇക്വേഷൻസ് അണ്ടർ എം എം അപ്രോച്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു തിയറി ഓഫ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ. ഓക്കെ, താങ്ക് യു.